ഹോണറിന്റെ ഹോണർ മാജിക് വി എസ് ത്രീ എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ മാജിക് വി എസ് ത്രീ എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തില് രണ്ട് ഡിസ്പ്ലേ വരുന്നത് ഫോൾഡബിൾ ഫോൺ ആണ് പൊതുവേ ഫോൾഡബിൾ ഫോൺ രണ്ട് ഡിസ്പ്ലേ വരാറുണ്ട് ഇതിൽ ഉള്ളിൽ ഏഴ് പോയിന്റ് ഒമ്പത് രണ്ട് ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ വരുന്നുണ്ട് റെസൊല്യൂഷൻ വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് ഇന്റു രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറാണ് ഒൽ ജി ഡി പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ എൽ ടി പിഒ എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് റിഫ്രഷ് റേറ്റ് ഒരു എഡ്സിന്റെയും നൂറ്റി ഇരുപത് എഡ്സിന്റെയും എടയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഇതിൽ മാക്സിമം നൂറ്റി ഇരുപത് ഏർസിന്റെ റീഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ മൂവായിരത്തി എണ്ണൂറ്റി നാപ്പത് എഡ്സിന്റെ പി ഡബ്ല്യൂ ഡിമ്മിങ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് ആണ് അപ്പം ഉള്ളിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി ഫോൾഡ് ചെയ്തു കഴിഞ്ഞാൽ പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് പുറത്ത് ഒരു ഹാഫിലായിട്ട് ആറ് പോയിന്റ് നാല് മൂന്ന് അഞ്ചിന്റെ ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് റെസൊല്യൂഷൻ വരുന്നത് ആയിരത്തി അറുപത് ഇന്റു രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാണ് ഇതിലും ഒ എൽ ഇ ഡി പാനിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിലും എൽ ടി പിഒ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് റിഫ്രഷ് റേറ്റ് ഒരു ഡിസിന്റെയും നൂറ്റി ഇരുപത് അഡ്സിന്റെയും എടയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും മാക്സിമം നൂറ്റി ഇരുപത് എഴ്സിൻ്റെ റീഫ്രഷ് റേറ്റർ ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ബാറ്റാണ് ട്വന്റി ആസ്പെട്രേഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് പിന്നെ ചെറുതായിട്ട് ഇവിടെ ആയിട്ടുള്ള ഡിസ്പ്ലേക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എഴ്സിന്റെ പി ഡബ്ല്യം ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട് അപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ട് ഡിസ്പ്ലേലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നല്ലതാണ് എന്ന് തന്നെ പറയാവുന്നതാണ് പിന്നെ സൈഡ് മൗണ്ടേഡ് ഫിംഗർ സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് വെയിറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഗ്രാമാണ് ഇപ്പോൾ ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ വെയിറ്റ് അത്യാവശ്യം നല്ലോണം കുറവാണ് അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ ഒരു ഫോണാണ് അത് മാത്രമല്ല തിക്നെസ്സും അത്യാവശ്യം കുറവാണ് ഇവൻ ക്ലോസ് ചെയ്തു വെക്കുന്ന സമയത്ത് തന്നെ തിക്നസ് ഒമ്പത് പോയിന്റ് എട്ടെ എം എ വരുന്നുള്ളൂ അത് വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും മറ്റ് ഫോൾഡബിൾ ഫോൺസ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തു വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് നാല് പോയിന്റ് ആറ് അഞ്ചെം എം ആണ് പിന്നെ ടൈറ്റാനിയം ഹിഞ്ചും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി പ്രോസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഏജന്റ് ടു എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആണ് ഈ ഒരു ഫോൾഡബിൾ ഫോൺ എൺപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൾഡബിൾ ഫോൺസിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസർ ഒക്കെ തന്നെയാണ് അപ്പം നല്ലൊരു പ്രോസസറും കൊടുത്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇക്കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ അല്ല എന്നുള്ളൂ എന്നാലും കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വരുന്നുണ്ട് പിന്നെ ഫൈവ് ജി സപ്പോർട്ട് നേരങ്ങളൊക്കെ വരുന്നുണ്ട് ഫോണിന്റെ ബേസ് വേരിയന്റിൽ പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി എൺപത്തി ആറ് ജി ബി ഇന്റർണലാണ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇന്റർണലുമായിട്ട് വരുന്ന വർഷനും അതുപോലെ തന്നെ പതിനാറ് ജി ബി റാമും ഒരു ടി ബി ഇന്റർണലുമായിട്ട് വരുന്ന ഒരു വർഷനും വരുന്നുണ്ട് എൻ എഫ് സിയുടെ സപ്പോർട്ട് നേരങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് അയ്യർ ബ്ലാസ് എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞായിരിക്കും പിന്നെ സ്റ്റീയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബസ്സാർട്ടുള്ള മാജിക് വോയിസ് സോഫ്റ്റ് വെയർ ആണ് ഈ ഫോണിൽ വരുന്നത് ക്യാമറയുടെ വരാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നില് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട് ഇതിൽ വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ നാൽപ്പത് മെഗാ പിക്സൽ ഡെ എഫ് ടു പോയിന്റ് ടു വരുന്ന ഒരു അൾട്രാ വൈഡ് ആങ്കിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട് ഇത് കൂടാതെ എട്ട് മെഗാപിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസും എടുത്തിട്ടുണ്ട് ഇതിൽ ഫൈവ് എക്സ് ഓപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിലും വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് സെൽഫി ക്യാമറയുടെ പറയാനുണ്ടെങ്കിൽ രണ്ട് ഡിസ്പ്ലേയിലും പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് പിന്നെ ഓണറിന്റെ ഡിവൈസുകളിൽ പൊതുവേ നല്ല ക്യാമറ പെർഫോമൻസും കിട്ടാറുണ്ട് നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെ എക്സ്പെക്റ്റും ചെയ്യാവുന്നതാണ് ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട് പിന്നെ ബാറ്ററി കാര്യത്തിൽ അയ്യായിരം എച്ച് എന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അറുത്താറ് വാട്ടിന്റെ പാസ്സാൻ സപ്പോർട്ടാണ് വരുന്നത് അൻപത് വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ടൈപ്പ് സി ചാർജിങ് ബോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് വയർലെസ് ചാർജിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിലെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലെ ലോഞ്ച് ചെയ്തിട്ടില്ല ഇപ്പൊ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോണിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റിലെ ഈ ഫോണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് യുവാൻ എന്ന പ്രൈസിംഗിലാണ് അതായത് എൺപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലെ ആ ഒരു പ്രൈസ് റേഞ്ചില് ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് വളരെ മികച്ച ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രോസസറും കൊടുത്തിട്ടുണ്ട് ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല ഇനി ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ വില ഇത്ര ആവാൻ ചാൻസ് ഇല്ല കുറച്ചും കൂടി അത് കൂടാൻ തന്നെയാണ് സാധ്യത നമുക്ക് ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ലക്ഷം അതുപോലെ തന്നെ ഒരു ലക്ഷത്തി പത്തായിരം രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നുള്ളൂ എന്തായാലും ഹോണറിന്റെ ഹോണർ മാജിക് വി എസ് ത്രീ എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നല്ല പ്രൈസിംഗിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റിൽ എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക